പ്രയാസപ്പെടുന്നു. കാലിന് സ്വാധീനമില്ലാത്തവൻ നിങ്ങൾക്കറിയൂലേ, ഒരു അന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്തു പൊയ്യത്തുവയിൽ എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ചെറുപ്പക്കാരനാണ്, 18-ാമത്തെ വയസ്സിൽ തെങ്ങിൽ നിന്ന് വീണിട്ട് അരക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ടുപോയ ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ 35 വയസ്സ് കഴിഞ്ഞ് കിടന്ന കിടപ്പിലാണ്. പക്ഷെ തോന്നിവാസത്തിന് സമയം കാണുന്നില്ല. എല്ലാ സമയത്തും ദീനിന്റെ പ്രബോധനമാണ്. ഓൺലൈൻ വഴി ഉസ്താദുമാരുടെ പ്രസംഗവും അതുപോലെ ഓരോ ദീനിന്റെ പരിപാടികളും അതിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഹൊസങ്കടയിൽ നിന്ന് അങ്ങ് ഉള്ളിലേക്ക് പോയാൽ പൊയ്യത്തുപയിൽ എന്ന ഒരു സ്ഥലമെത്തും. ആ സ്ഥലത്ത് ഒരു വീട്ടിൽ അന്തു എന്ന് പേരുള്ള 35-വയസ്സുകാരനായ ചെറുപ്പക്കാരനെ കാണാം. 10-18 വർഷത്തോളമായി കിടന്ന കിടപ്പിലാണ്. എന്താണ് പ്രയാസമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഭാര്യയില്ല, മക്കളില്ല, പ്രായമില്ല, പ്രായമുള്ള ഉമ്മയും ഉപ്പയുമാണ്. ആ സഹോദരന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയൂലേ. അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ബദരിയ മജ്ലിസിന്റെ പ്രചരണം നന്നാക്കി നടത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹു ബർക്കത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അറിയാത്ത ആളുകൾക്ക് ഈ മജ്ലിസിനെ കുറിച്ച് ധാരാളം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള എത്രയോ നല്ല മജ്ലിസുകളെ കുറിച്ച് എല്ലാവിധ പ്രചരണവും നടത്തുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ്. അതുപോലെ ജീവിക്കാൻ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ പോയൊന്ന് കാണണം നിങ്ങൾ അന്തുവിനെ, അന്തുവിന്റെ ജീവിതം മനസ്സിലാക്കാൻ. എന്നെ അല്ലാഹു ഇങ്ങനെയാക്കിയല്ലോ എന്നുള്ള ഒരു പരാതി പറഞ്ഞു കേട്ടിട്ട് ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നെ എന്റെ റബ്ബി ഇങ്ങനെയാക്കിയത്, എന്നെ മാത്രം എന്ത് ഇങ്ങനെയാക്കിയത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, നല്ല സന്തോഷം എല്ലാ സമയത്തും ആ മുഖത്ത്. അല്ലാഹു അതുപോലെയുള്ള ഈമാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാർ.